We are going to discuss about the topic related rates. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ തന്നാൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചാണ്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സും വൈ നമ്മൾ തേർഡ് ഒരു വേരിയബിളിൻ്റെ സപ്പോസ് ടി ആണെങ്കിൽ ആ ടി വേരിയബിൾ നമുക്ക് എക്സും വൈയും തരികയാണെങ്കിൽ അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നായിരുന്നു നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് റിലേറ്റഡ് റേറ്റ്സ് കണ്ടുപിടിക്കാം. റിലേറ്റഡ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോസ് നമ്മളുടെ ഇക്വേഷൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു വൺ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് സിക്സ് പ്ലസ് ടു വൈ ഈക്വൾ ടു ഫൈവ്, അങ്ങനെ എക്സും വൈ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തരികയാണ്. അതിന് നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റഡ് റേറ്റ്സ് പഠിക്കണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആയത് സോറി ഡി വൈ ബൈ ഡി ടി ആൻഡ് ഡി എക്സ് ബൈ ഡി ടി ആയത് വൈന് വിത്ത് റെസ്പെക്ട് ടു ടിയും എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടിയും എടുക്കുന്ന ഡെറിവേഷൻസ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി ടി ആൻഡ് ഡി എക്സ് ബൈ ഡി ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻസിലായിട്ടുള്ള ഏറ്റവും നമ്മൾ എഴുതാം. അതിനെ വിളിക്കുന്നതാണ് റിലേറ്റഡ് റേറ്റ്സ് എന്ന. ദറ്റ് ഈസ് ഇഫ് എക്സ് ആൻഡ് വൈ സാറ്റിസ്ഫൈ എ ഗിവൺ ഇക്വേഷൻ ടു റിലേറ്റ് ദി റേറ്റ്സ് ഡി വൈ ടി സോറി ഡി എക്സ് ബൈ ഡി ടി ആൻഡ് ഡി വൈ ബൈ ഡി ടി വി ഹാവ് ടു പ്രൊസീഡ് ആസ് ഫോളോസ്. അപ്പോൾ ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ടു സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, തിങ്കിങ് ഓഫ് എക്സ് ആൻഡ് വൈ ആസ് ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, അപ്പോൾ എക്സും വൈയും ടിയുടെ ഫംഗ്ഷൻ ആയിട്ട് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസിൻ്റെ രണ്ട് ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ എക്സിനെയും വൈനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ സോൾവ് ദീസ് റിസൾട്ട് ഓഫ് സോറി റിസൾട്ടിങ് ഇക്വേഷൻ ഫോർ ഡി വൈ ബൈ ഡി ടി ഇൻ ടേംസ് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഓ വൈസ് വേഴ്സ. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം, ഇപ്പോൾ മിക്സ്ഡ് ആയിട്ടുണ്ടായിക്കോട്ടെ, ഡി വൈ ബൈ ഡി എക്സും ഡി ടി ബൈ സോറി ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് സോറി ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയൊക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി ടി ഈക്വൾ ടു റൈറ്റ് സൈഡ് വൈ ഡി എക്സ് ബൈ ഡി ടി വരുന്നൊരു ഫംഗ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ടു ഡി വൈ ബൈ ഡി ടി ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ ആക്കി എഴുതുന്നതിനെ വിളിക്കുന്നവരാണിത് റിലേറ്റഡ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, കുറച്ച് എക്സാമ്പിൾസ് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഫംഗ്ഷൻസ് ഓഫ് ടി ആൻഡ് എക്സ് മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ് ഈക്വൾ ടു ഫോർ, റിലേറ്റ് ഡി എക്സ് ബൈ ഡി ടി ആൻഡ് ഡി വൈ ബൈ ഡി ടി. നമ്മൾ തന്നിട്ടുണ്ട് എക്സും വൈയും എന്താണ് ടിയുടെ ഒരു ഫംഗ്ഷൻ ആണ്, ദെൻ ഒരു ഇക്വേഷൻ എക്സും വൈ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ് ഈക്വൾ ടു ഫോർ. ഇവിടെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എഴുതണം. സോ റിലേറ്റഡ് റേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. എന്ത് ചെയ്യണം, ആദ്യം തന്ന ഇക്വേഷനെ രണ്ട് സൈഡ് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് ദി ഗിവൺ ഇക്വേഷൻ ഫോർ ഗിവൺ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി, ദെൻ എന്ത് വരും, ഡി വൈ ബൈ ഡി ടി ഓഫ് എക്സ് സോറി ഡി ബൈ ഡി ടി ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് വൈ സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് വൈ ക്യൂബ് ഈക്വൾ സീറോ. കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ ആകും. അപ്പോൾ ഇത് അന്ന് ഇക്വേഷൻ നമ്മൾ മൊത്തത്തിൽ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടി എടുക്കും, അതിനെ സം റൂൾ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കാം. ഇത് നോക്കുക, സെക്കൻഡ് ഡെറിവേഷൻ നോക്കുക, ഡി ബൈ ഡി ടി ഓഫ് വൈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ എന്ത് വരും, വൈ സ്ക്വയറിന് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ ഡെറിവേഷൻ ആ ടു വരും. വൈ എന്താണ് ടിയുടെ വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ്, ദെൻ അതിന് ഡി വൈ ബൈ ഡി ടി. അതുപോലെ വൈ ക്യൂബിന് എന്ത് വരും, ത്രീ വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വരും. ദാറ്റ് ഈസ് ഡി എക്സ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈക്വൽ ഡി എക്സ് ബൈ ഡി ടി വരും. ദെൻ ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി മൈനസ് ത്രീ വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ദൻ നോക്കുക, സെക്കൻഡും തേർഡും ടേം നോക്കുക, രണ്ടിലും എന്താണ് ഡി വൈ ബൈ ഡി ടി കോമൺ ആയിട്ട് വരുന്ന നമ്മൾ അവിടെ നിൽക്കുക, ഡി വൈ ബൈ ഡി ടി നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, എന്നിട്ട് ഡി എക്സ് ബൈ ഡി ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ വി ഗെറ്റ് ടു വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി നേട്ടി, ദെൻ ടു വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ എന്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, ദെൻ വി ഗെറ്റ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ടു വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ. സോ തന്ന റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റേറ്റ്സുകൾ തമ്മിൽ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും തമ്മിലുള്ളൊരു ഇക്വേഷനാക്കി നമ്മൾ തന്നെ മാറ്റി, ദാറ്റ് ഈസ് റിലേറ്റഡ് റേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് സ്റ്റെപ്സ് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ എക്സാമ്പിൾ, ലെറ്റ് എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡ്സ് ഓൺ ടി സച്ച് ദാറ്റ് സോറി സച്ച് എ വേ ദാറ്റ് എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ മൈനസ് ടു ടി ആൻഡ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ ആൻഡ് വൈ ഈക്വൾ ടു സീറോ വെൻ ടി ഈക്വൾ ടു വൺ, ഇഫ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ഫോർ അറ്റ് ദാറ്റ് മൊമെൻറ്റ് വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എക്സും വൈ എന്നാലും ടിയുടെ വേരിയബിൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ സ്ക്വയർ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈക്വൾ ടു ടു ടി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ ടി വൺ ആകുമ്പം എക്സ് ഇസ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു വൺ ആയിരിക്കും. ദെൻ ഡി വൈ സോറി ഡി എക്സ് ബൈ ഡി ടി ഫോർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആൻസറായി.
സോ തന്നി റിലേഷൻ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ബോത്ത് സൈഡ് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ഇൻ ദി ഗിവൺ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, ദെൻ വി ഗെറ്റ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടു ടി. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് വരും, ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ടി സ്ക്വയർ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടി എന്ത് വരും, ടു ടി വരും. ടു ടി ഡെറിവേഷൻ എന്ത് വരും, ടു വരും. സോ ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇവിടെ നമ്മൾ സം റൂൾ യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വൈ ബൈ ഡി ടി പ്ലസ് ടു ടി ഈക്വൽ ടു, അതിന് ഇക്വേഷൻ നമ്പർ വൺ എടുക്കാം. ദെൻ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ. ടി വൺ ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൾ സീറോ ആൻഡ് വൈ ഈക്വൾ ടു വൺ തന്നിട്ടുണ്ട്, ആൻഡ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ടു ഫോർ ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം. സോ ടി വണ്ണും എക്സ് ഇസ് ഈക്വൾ സീറോ വൈ ഈക്വൾ സീറോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ഫോർ നമ്മൾ എന്ത് ഇക്വേഷൻ വണ്ണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ഇക്വേഷൻ വൺ, ദെൻ വി ഗെറ്റ് ഡി വൈ ബൈ ഡി ടി. നമുക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഡി വൈ ബൈ ഡി ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടു ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു ഫോർ പ്ലസ് ഡി വൈ ബൈ ഡി ടി പ്ലസ് ടു ഈക്വൾ ടു ടു വരും. സോൾവ് ചെയ്യാൻ എന്ത് വരും, എയ്റ്റ് പ്ലസ് ടു ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൾ സീറോ, ദാറ്റ്സ് ഡി വൈ ബൈ ഡി ടി ഈക്വൾ ടു മൈനസ് എയ്റ്റ് ബൈ ടു, ദാറ്റ്സ് ഈക്വൾ ടു മൈനസ് ഫോർ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ഫോർ ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്ര വരിക, മൈനസ് ഫോർ വരും. ഓക്കെ, then next to the example, a stone is dropped into a still water, the radius of outermost ripple then formed increases at the rate of 6 cm per second. നമ്മൾ നിശ്ചലമായിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് എന്തൊരു കല്ല് നമ്മൾ എടുത്തിട്ട്, അപ്പോൾ നമുക്കറിയില്ല ഓളങ്ങൾ ഉണ്ടായിരിക്കും, സർക്കുളറായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന നമ്മൾ കാണാൻ, ഓളങ്ങൾ പോകുന്ന കാണാൻ പറ്റും. ആ ഇങ്ങനെ പോകുന്ന സാധനത്തിൻ്റെ റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഡി ആർ ബൈ ഡി ടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 6 cm per second തന്നിട്ടുണ്ട്, റേഡിയസ് ആറാണെങ്കിൽ. ഓക്കെ, ഹൗ ഫാസ്റ്റ് ഈസ് ദി ഏരിയ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 16 cm, അതിൻ്റെ ഏരിയ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് റേഡിയസ് 16 ആകുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ആർ ഈക്വൾ ടു 16 cm ആകുമ്പോൾ. സോ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കല്ലിടുമ്പോൾ ഓളങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ റിപ്പിൾസ് ഉണ്ടായിരിക്കും, ആ റിപ്പിൾസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാൽ 6 cm per second നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ റേഡിയസ് ലെറ്റ് ആർ ബി ദി റേഡിയസ് ആൻഡ് എ ബി ദി ഏരിയ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് റിപ്പിൾ അറ്റ് ദി ടൈം ടി, ദെൻ നമുക്കൊരാ സർക്കിൾ ആർ ആയതുകൊണ്ട് റേഡിയസ് ആർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ എന്താ വരിക, എ ഈക്വൾ ടു പൈ ആർ സ്ക്വയർ ആണ്. സോ ഡി എ ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈക്വൾ ടു ഡി എ ബൈ ഡി ടി ഈക്വൾ ടു ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ ഈക്വൾ ടു പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി എം എന്തും ടു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് ദാറ്റ് ഇസ് പൈ ഇൻറ്റു ടു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ദാറ്റ് ഈക്വൾ ടു ടു പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ ഡി ആർ ബൈ ഡി ടി നമുക്ക് അറിയാവുന്നതാണ്, കാരണം എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് അറ്റ് ദി റേറ്റ് ഓഫ് 6 cm per second ആണ്. That is given that the rate of change of radius that's equal to dr by dt equal to 6 cm per second namak thannittunde, and hence by at any time t da by dt equal to endarum 12 pi r varum, kaaranam dr by dt ku pagaram 6 namal substitute cheyyunnu, then 2 into 6 is 12 varum, 12 into pi r സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. ദെൻ ടി 16 cm, സോറി ടി അല്ല, നമ്മുടെ റേഡിയസ് ആർ ഈക്വൾ ടു 16, അവിടെ കറക്റ്റ് ചെയ്യാം, ആർ ഈക്വൾ ടു 16 cm ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലുണ്ടാവും ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ആർ ഈക്വൾ ടു 16 cm നമ്മൾ എന്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി ഈക്വൾ ടു എന്തും 12 × π × 16, ദാറ്റ്സ് ഈക്വൾ ടു 192 π cm² per second ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക, അവിടെ ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് കണ്ടുപിടിക്കുകയുള്ളത്, ദെൻ സർക്കുലർ റീജിയനിൽ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏരിയ നമുക്ക് സിമ്പിളായിട്ട് അറിയാം ആറ് റേഡിയസ് ആയിട്ട് എടുക്കുമ്പോൾ. ദെൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ദെൻ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, ദെൻ എന്ത് ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും. സോ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസിലേക്ക് അപ്രോച്ച് ചെയ്യുക, ദെൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. Therefore, the area of the outermost ripple is increasing at the rate of 192 π² per second when the radius is 16 cm. Okay. The next example, a spherical rubber bladder of radius 3 inches has air pumped into it. If the radius increases at a uniform rate of 1 inch per minute, find the rate at which the volume is increasing at the end of 3 minutes. തന്നിട്ടുള്ള എന്താണ്, നമുക്കൊരു റബ്ബർ ബ്ലാഡർ തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 3 inches, സോറി അതിൻ്റെ റേഡിയസ് 3 inches ആണ്. ഓക്കെ, അപ്പോൾ ആ റബ്ബർ ബ്ലാഡറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 inches ആണ്, അതിലേക്ക് നമ്മൾ കാറ്റ് നിറയ്ക്കുകയാണ്. അപ്പോൾ കാറ്റ് നിറക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ത് ചെയ്യും, കൂടി വരുന്നുണ്ട്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്, 1 inch per minute ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കണം അതിൻ്റെ വോളിയം എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 3 minutes. 3 minutes കഴിയുമ്പോൾ അതിൻ്റെ വോളിയം എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഓൾറെഡി അതിൻ്റെ റേഡിയസ് 3 cm ഉണ്ട്, ദെൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും എന്താണ്, 1 inch വെച്ച് അത് കൂടുന്നുണ്ട്. അപ്പോൾ 3 minutes ആകുമ്പോൾ എന്താണ്, 3 + 3 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും അതിൻ്റെ റേഡിയസ്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യാം.
ആർ എന്താണ് റേഡിയസ് ആയിട്ടും വി വോളിയം ആയിട്ടും നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ലെറ്റ് ആർ ബി ദി റേഡിയസ് ആൻഡ് വി ബി ദി വോളിയം ഓഫ് ദി റബ്ബർ ബ്ലാഡർ അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈം ടി മിനിറ്റ്. ഓക്കെ, ടി മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് ആറും വോളിയം വി ആയിട്ട് എടുത്തു. ദൻ നമുക്കറിയാം എന്താണ്, ഒരു സ്ഫെറിക്കൽ റബ്ബർ ബ്ലാഡർ ആണ്, സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4 by 3 pi r³ ആണ്. 4 by 3 pi r³ ആണ് വരിക. ഓക്കെ, ആറ് ആണ് റേഡിയസ് ആണ്. സോ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഈക്വൽ എന്ന് ഒരു ഡി ബൈ ഡി ടി ഓഫ് 4 by 3 pi r³, ദാറ്റ്സ് ഈക്വൽ ടു 4 by 3 pi × 3 r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി വരും. ദാറ്റ് ഈസ് 4 pi r² × dr/dt. ഇതിൽ ഡി ആർ ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് റേഡിയസ് 1 inch per centimeter ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായിട്ട് മാറും അതിൻ്റെ ഡി വി ബൈ ഡി ടി? ഡി ആർ ബൈ ഡി ടി ഈക്വൾ 1 inch ആണ് ഇക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് അറ്റ് എനി ടൈം ടി ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഡി വി ബൈ ഡി ടി ഈക്വൾ എന്തരും? 4 pi r² × inch³/min വരും. നമ്മൾ തന്നിട്ടുണ്ട് റേഡിയസ് എത്രയാണ്, 1 inch ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഓൾറെഡി അതിനുള്ള റേഡിയസ് 3 inch ആണ്. സോ 3 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിട്ട് മാറും? 3 + 3 × 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് സിൻസ് ദി റേഡിയസ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദി യൂണിഫോം റേറ്റ് ഓഫ് 1 inch/min, ദ റേഡിയസ് ഓഫ് ദി ബ്ലാഡർ ആഫ്റ്റർ 3 മിനിറ്റ്സ് എന്തായിട്ട് മാറും? 3 + ഈ 3 ആണ് എന്താണ്, അതിന് ഓൾറെഡി ഇല്ല റേഡിയസ് ആണ്. 3 ദെൻ ഓരോ മിനിറ്റ് കൂടുമ്പോഴും 1 വെച്ച് കൂടുന്നത്. ദാറ്റ് ഈസ് 3 മിനിറ്റ് ആകുമ്പോൾ 3 × 1 വരും. ദാറ്റ് ഈസ് 3 + 3 × 1 ഈക്വൽ എന്തായാലും 6 inch ആയിട്ട് മാറും. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 inch ആയിട്ട് മാറും. സോ ഡി വി ബൈ ഡി ടി അറ്റ് ആഫ്റ്റർ 3 മിനിറ്റ്സ് ഈക്വൽ എന്തായാലും 4 pi r² ദാറ്റ്സ് ഈക്വൾ ടു 4 pi × ആർ എത്രയാണ്? 6 inch ആണ്. ദാറ്റ് ഈസ് 6² ദാറ്റ്സ് ഈക്വൾ ടു 144 pi × inch³/min. ഓക്കെ, then next question. A balloon is spherical in shape, gas is escaping from it at a rate of 10 cc/s, cc ana cubic centimeter. How fast is the surface area shrinking when the radius is 15 cm? appa namaku thannittund oru spherical shape ulla oru balloon namaku thannittund, ayinu gas endanu porthu povaanu 10 cc/s aayittu, appa kaatu koranju koranju varana. How fast is the surface area shrinking when the radius is 15? അതിൻ്റെ സർഫസ് ഏരിയ എത്രത്തോളം കുറഞ്ഞു വരുന്നു അതിൻ്റെ റേഡിയസ് 15 cm ആണ്. അപ്പോൾ ഗ്യാസ് അതിന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ 10 cc/s, അത് കുറയുന്നത് നമ്മൾ മെയിൻ ചെയ്യാം നെഗറ്റീവ് ഇട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ്. സോ ലെറ്റ് ആർ ബി ദി റേഡിയസ് ഓഫ് ദി ബലൂൺ ആൻഡ് വി ബി ദി വോളിയം ആൻഡ് എസ് ബി ദി സർഫസ് ഏരിയ ഓഫ് ദി ബലൂൺ അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈം ടി. ഇത് നമുക്കറിയാം സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4 by 3 pi r³, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4 pi r² വരും. ദാറ്റ് ഈസ് ദൻ വോളിയം വി ഈക്വൾ ടു 4 by 3 pi r³ ആൻഡ് സർഫസ് ഏരിയ എസ് എസ് ഈക്വൾ ടു 4 pi r² നമ്മൾ തന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് ദി വോളിയം ഡിക്രീസ് ചെയ്യുന്ന എത്രയാണ്? 10 cc/s. അപ്പോൾ ഡി വി ബൈ ഡി ടി നമുക്കറിയാം എത്രയാണ്? 10 cc/s ആണ്. വി എന്ന് പറഞ്ഞാൽ ഇതായതുകൊണ്ട് നമ്മൾ ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഈക്വൾ എന്തായാലും ഡി ബൈ ഡി ടി ഓഫ് 4 by 3 pi r³, ദാറ്റ്സ് ഈക്വൾ എന്തായാലും 4 pi r² × dr/dt വരും ആഫ്റ്റർ സോൾവേഷൻ. അതുപോലെ ഡി എസ് ബൈ ഡി ടി ഈക്വൾ ടു എന്തായാലും ഡി ബൈ ഡി ടി ഓഫ് 4 pi r² എന്തായാലും 4 pi × 2r × dr/dt, ദാറ്റ്സ് ഈക്വൾ ടു 8 pi r × dr/dt. രണ്ടിലും എന്താണ് dr/dt ഉണ്ട്. ആ dr/dt നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ട അല്ലേ. അതിൻ്റെ റേഡിയസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാൽ മതി? അത് ഈ ഡി എസ് ബൈ ഡി ടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഡി ബി ബൈ ഡി ടി നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് വോളിയം കുറഞ്ഞു വരുന്നുണ്ട് അത്ര 10 cc/s. അപ്പോൾ ഡി ബി ബൈ ഡി ടി നമുക്ക് അറിയാം 10 ആണ്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് dr/dt എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സിൻസ് ദ ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് അറ്റ് ദി റേറ്റ് ഓഫ് 10 cc/s, ദ വോളിയം ഓഫ് ദി ബലൂൺ ഈസ് ഡിക്രീസിംഗ് അറ്റ് ദി റേറ്റ് ഓഫ് 10 cc/s. ദെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ജി വി ബൈ ഡി ടി കൂടുതലും ഡിക്രീസിംഗ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് സൈൻ തരും. ദാറ്റ് ഈസ് -10 cc/s ആയിട്ട് മാറും. സോ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ദെൻ -10 = 4 pi r² dr/dt. ദെൻ dr/dt കൂടെ നമുക്ക് എന്തായാലും -5/2 pi r² cm/s വരും. ദെൻ dr/dt നമുക്ക് കിട്ടി. ദെൻ അത് നേരം ഡി എസ് ബൈ ഡി ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്തിട്ട് അതിൻ്റെ സർഫസ് ഏരിയ എത്രത്തോളം കുറയുന്നു നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡി എസ് ബൈ ഡി ടി ഈക്വൾ 8 pi r × dr/dt. ദാറ്റ്സ് ഈക്വൾ ടു dr/dt ഈക്വൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 8 pi r × -5 × 2 pi r² r², ദാറ്റ് ഈസ് സോൾവ് ചെയ്യുമ്പോൾ തരും -20/6 cm² വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ടൈം ടിയിൽ അതിൻ്റെ സർഫസ് ഏരിയ ഷ്രിങ്ക് ചെയ്യുന്നത് -20/6 ആണ്. ദെൻ ആർ ഈക്വൾ ടു 15 cm ആകുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഷ്രിങ്ക് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദെൻ ആർ ഈക്വൾ ടു 15 നമ്മൾ എന്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡി എസ് ബൈ ഡി ടി അറ്റ് ആർ ഈക്വൾ ടു 15 ഈക്വൾ ടു -20/50, ദാറ്റ്സ് ഈക്വൾ ടു -4/3. ഈ മൈനസ് ആയി എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അത് ഷ്രിങ്ക് ആണ്, കുറഞ്ഞു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ റേറ്റ് അറ്റ് 15 റേഡിയസ് ആകുമ്പോൾ എന്താണ് -4/3 ആയിട്ട് വരും.
മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് കുറയാണ്. ഓക്കെ, ദെർഫോർ ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി ബലൂൺ ഈസ് ഷ്രിങ്കിംഗ് അറ്റ് ദി റേറ്റ് ഓഫ് 4/3 cm² per second വെൻ ദ റേഡിയസ് ഈസ് 15 cm. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. Sand falls on the conical pile at the rate of 10 cc per second. Okay, cent cubic centimeter. That is conical piles like manali 10 cc per second. Okay, the radius of the pile is always equal to the half of its altitude. Ah, conical radius nanale adinte height inde pagudhi aanu eppozhum varu. How fast is the altitude of the pile increasing? Appo dh by dt namaku kandupidikkande when it is 150 cm. Height 150 cm aagumbo adinte height il undaavuna rate of change ethrayanu nan calculate cheyyundu. സോ നമുക്ക് കോണിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കോണിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ്. അവിടെ ആറ് തന്നെ അതിൻ്റെ റേഡിയസും എച്ച് തന്നെ ഹൈറ്റും. സോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് ആർ ബി ദി റേഡിയസ് ആൻഡ് എച്ച് ബി ദി ആൾട്ടിറ്റ്യൂഡ് ആൻഡ് വി ബി ദി വോളിയം ഓഫ് ദി കോണിക്കൽ പൈൽ അറ്റ് ദി ടൈം ടി. ടൈം ടി ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് ആർ ആണ്, ഹൈറ്റ് എച്ച് ആണ്, ദാറ്റ് ഈസ് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് വി ബി ദി വോളിയം. ഗിവൺ ദാറ്റ് ദി റേഡിയസ് ഓഫ് ദി പൈൽ ഈസ് ആൾവേസ് ഈക്വൽ ടു ദി ഹാഫ് ഓഫ് ഇറ്റ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ പകുതിയാണ് അതിൻ്റെ എന്ത് വരുന്നത്, റേഡിയസ് വരുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആർ ഈക്വൽ ടു എന്ത് വരും, എച്ച് ബൈ ടു വരും. വോളിയം നമുക്കറിയാം എന്താണ്, ഒരു കോണിക്കൽ ഷേപ്പിലുള്ള സാധനത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr² × h ആണ്. ഇവിടെ ആറിന് പകരം എന്ത് കൊടുക്കുക, എച്ച് ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ വി ഗെറ്റ് വി ഈക്വൽ ടു 1/12 πh³ വരും. സോ നമുക്ക് അതിൻ്റെ ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡി എച്ച് ബൈ ഡി ടി നമുക്ക് എടുത്ത് ഇതാവുന്നതുള്ളൂ. ദഫോർ ഡി വി ബൈ ഡി ടി ഈക്വൾ എന്തുവരും, ഡി ബൈ ഡി ടി ഓഫ് 1/12 πh³ ദാറ്റ്സ് ഈക്വൾ ടു എന്തുവരും, 1/12 πx² ഡി എച്ച് ബൈ ഡി ടി ദാറ്റ്സ് ഈക്വൾ ടു 1/4 πx² ഡി എച്ച് ബൈ ഡി ടി. നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം നമുക്ക് തന്നിട്ടുണ്ട് ഡി വി ബൈ ഡി ടി ഈക്വൾ ടു 10 cc/s തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദെൻ 10 ഈക്വൾ ടു 1/4 πx² ഡി എച്ച് ബൈ ഡി ടി. ആൻഡ് സോ ഡി എച്ച് ബൈ ഡി ടി എന്ത് വരും, സോൾവ് ചെയ്ത് കൊണ്ടുവരിക, ദാറ്റ് ഈസ് 40 πx² cm/s വരും. എച്ച് 150 cm ആകുമ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എന്ത് എച്ചിന് പകരം 150 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡി എച്ച് ബൈ ഡി ടി ഈക്വൾ ടു 40 πx² ദാറ്റ്സ് ഈക്വൾ ടു 2/1125 πx² വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പൈൽ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദി റേറ്റ് ഓഫ് 2/1125 πx² വെൻ ദി ആൾട്ടിറ്റ്യൂഡ് ഈസ് 150 cm. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ആൻഡ് ദി ഹൈറ്റ് ഓഫ് എ സർക്കുലർ സിലിണ്ടർ ആർ ചേഞ്ചിങ് വിത്ത് ടൈം ഇൻ സച്ച് എ വേ ദാറ്റ് ദി വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് 1 L, ദാറ്റ്സ് ഈക്വൽ ടു 100 cm³. ഇഫ് അറ്റ് എ സെർട്ടൻ ടൈം ദ റേഡിയസ് ഈസ് 4 cm ആൻഡ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് ഓഫ് 0.5 cm/s, വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഹൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു സർക്കുലർ സാധനത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ആർ ബി ദി ബേസ് റേഡിയസ് ആൻഡ് എച്ച് ബി ദി ഹൈറ്റ് ആൻഡ് വി ബി ദി വോളിയം ഓഫ് ദ സിലിണ്ടർ വിത്ത് ദി കോൺസ്റ്റൻറ്റ് വോളിയം അറ്റ് എനി ടൈം ടി. നമ്മൾ തന്നിട്ടുണ്ട് വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 cc ആണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ വി നമുക്കറിയാം എത്രയാണ്, πr² എന്ന് അറിയാം, സോറി πr² എച്ച് ആണ്. സോ വി ഈക്വൾ നമുക്ക് തന്നിട്ടുണ്ട് 1000, ദാറ്റ് ഈസ് πr² എച്ച് ഈക്വൾ ടു എന്തൊരു 1000 വരും. ദെൻ ഡി ബൈ ഡി ടി ഓഫ് πr² എച്ച് ഈക്വൾ ടു എന്ത് വരും, ഈക്വൾ ടു 0, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു, നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് നോക്കുക, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം, കാരണം പൈ r² × h ആണ്. ആറിലും ടിയുടെ വേരിയബിൾ ഉണ്ടായിരിക്കും, എച്ചിൽ ഉണ്ടായിരിക്കും. സോ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പൈ ഇൻറ്റു r² ഡി എച്ച് ബൈ ഡി ടി പ്ലസ് എച്ച് ഇൻറ്റു 2r × dr/dt ഈക്വൾ ടു 0. ദാറ്റ് ഈസ് r² ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി പ്ലസ് 2hr dr/dt ഈക്വൾ ടു 0. ഈ പൈന എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയത്, അങ്ങനെ 0 ആയിട്ട് പോയത്. വെൻ ആർ ഈക്വൾ ടു 4 cm, ഗിവൺ ദാറ്റ് dr/dt ഈക്വൾ ടു 0.5 cm/s തന്നിട്ടുണ്ട്. ആൾസോ വെൻ ആർ ഈക്വൾ ടു 4 h സി ഈക്വൾ എന്ത് വരും, എച്ച് ഈക്വൾ ടു നമുക്കറിയാം ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ്, എച്ച് സി ഈക്വൾ ടു നമുക്ക് വരുന്നത് 100 πr² ആണ്. സോ 1000 πr² ആണ്. ദെൻ 1000 πr² ഈക്വൾ ടു എന്തായിരുന്നു, 1000 πr² ആണ്. ദെൻ r² ഈക്വൾ ടു 16, ദാറ്റ്സ് ഈക്വൾ ടു 125 2π cm ആയിട്ട് വരും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആർ ഈക്വൾ ടു 4 dr/dt ഈക്വൾ ടു 0.5 ആൻഡ് എച്ച് ഈക്വൾ ടു 125 2π ഇൻ ദ എബവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദെൻ വി ഗെറ്റ് 4² dh/dt പ്ലസ് 2 × 125 2π × 4 × 0.5 ഈക്വൾ ടു 0. ദാറ്റ്സ് ഈക്വൾ ടു 16 dh/dt പ്ലസ് 250 πx² ഈക്വൾ ടു 0. ദെർഫോർ ഡി എച്ച് ബൈ ഡി ടി ഈക്വൾ ടു എന്തൊരു −250 16π, ദാറ്റ്സ് ഈക്വൾ ടു −125 8π cm/s. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ശരിക്കും വായിച്ചു നോക്കുക, കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് എന്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ. Then next question, a light